നമസ്കാരം, വെൽക്കം ടു എസ്എൽസ് അക്കാഡമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 5 raised to n = 625. 5 raised to n ആയാൽ 5 raised to n-3 എത്ര? അപ്പൊ ഇതിൽ നമുക്ക് അറിയാവുന്നത് 625 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 25 സ്ക്വയർ ആണല്ലോ. അപ്പൊ 25 എന്താണ്? 5 സ്ക്വയർ ആണ് അല്ലെ. 5 squared the whole square എന്ന് എഴുതാം. a raised to n എന്താണ്? a raised to m into n. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? 5 raised to 2 into 2 = 5 raised to 4 = 625. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ ഇവിടെ നിന്ന് കിട്ടില്ലേ? എന്ന് എത്രയാണെന്ന് കിട്ടി? 4 ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 5 raised to n-3 എത്രയായിരിക്കും? 5 raised to 4-3, അതായത് 5 raised to 1. എന്താണ്? 5 തന്നെ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10 cm വശമുള്ള കട്ടിയായ ഒരു ക്യൂബിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ ഗോളത്തിന്റെ ആരം എത്ര എന്നാണ് ചോദ്യം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞായിരുന്നു, ഒരു ക്യൂബ് 8 cm എന്താണ് വശമുള്ള ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഗോളത്തിന്റെ വ്യാസമാണ് അന്നത്തെ ചോദ്യത്തിലുണ്ടായിരുന്നത്. അത് എത്രയായിരുന്നു? ഇത് 8 ആണെങ്കിൽ അതിന്റെ വ്യാസം 8 തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ ചോദ്യം എത്രയാണ്? 10 cm വശമുള്ള ഒരു ക്യൂബിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഗോളത്തിന്റെ ആരമാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ വ്യാസം എന്തായിരിക്കും? 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരം എന്താവും? അതിന്റെ പകുതി ആയിരിക്കും. 2, 5 ആയിരിക്കും ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം 4n-2 ആയാൽ ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര? അപ്പൊ ഇതില് ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? ഓൾജിബ്രിക് ഫോം ആണ് തന്നിരിക്കുന്നത്. അതിലെന്താണ്? 4n-2 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോ ആദ്യത്തെ പദം കിട്ടാൻ, ഒന്നാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യുക? n 1 കൊടുക്കുക. 4 × 1 - 2 എന്താവും? 2 ആവും. രണ്ടാമത്തെ പദം കിട്ടാൻ എന്ത് ചെയ്യണം? 2 n-ന്റെ സ്ഥാനത്ത് 2 കൊടുക്കുക. 2 - 2 എന്ന് പറഞ്ഞാൽ എന്താവും? 6 ആവും. അപ്പൊ ഇങ്ങനെ പോകുന്ന ഈ ശ്രേണിയിലെ പദങ്ങളെ 4 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടുമെന്നാണ്, എന്താണ് ശിഷ്ടം കിട്ടുന്നതാണ്. അപ്പൊ എന്ത് ചെയ്യുക? ഒരു പദം എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ബൈ 4 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 ആണ് നമുക്ക് കിട്ടുന്ന എന്ത് റിമൈൻഡർ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ എയിൽ നിന്നും 3 km കിഴക്കോട്ട് നടന്ന് ബിയിലെത്തി. ബിയിൽ നിന്നും അയാൾ 4 km തെക്കോട്ട് നടന്ന് സിയിലെത്തി. എന്നാൽ ഇപ്പോൾ എയിൽ നിന്നും എത്ര അകലെയാണ് അയാൾ ഉള്ളതെന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? അപ്പൊ ഡയറക്ഷൻസ് നോക്കാം. എന്താണ് ഇവിടെ? ഈസ്റ്റ് അല്ലെ, എന്താണ് കിഴക്ക് അല്ലെ. ഇവിടെ എന്ത് വരും? നോർത്ത്, വടക്ക്. ഇതിന് ഓപ്പോസിറ്റ് ആയിരിക്കും വരും. ഇവിടെ എന്തായിരിക്കും? തെക്ക് അല്ലെങ്കിൽ സൗത്ത്. ഇവിടെ എന്താണ്? വെസ്റ്റ്, പടിഞ്ഞാറ്. അപ്പൊ ഇവിടെ നമുക്ക് തുടങ്ങേണ്ടത് എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് അയാൾ സ്റ്റാർട്ട് ചെയ്തത്. ഇങ്ങോട്ട് പോയി കിഴക്ക് 3 km പോയി. 3 km പോയിട്ട് എവിടെ എത്തിയത്? ബിയിലെത്തി. അപ്പൊ ബിയിൽ നിന്ന് 4 km ഇങ്ങോട്ടാണ് തെക്കോട്ട് പോയി. 4 km എവിടെ എത്തി? സിയിലെത്തി. അങ്ങനെയാണെങ്കിൽ ഈ സിയും എയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? ഒരു മട്ട ത്രികോണം ആണ്, റൈറ്റ് ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തോരും? ഹൈപ്പോട്ടനിയൂസ് സ്ക്വയർ ഈക്വൽ ടു എന്തെഴുതാം? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അങ്ങനെയല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഡിസ്റ്റൻസ് കിട്ടും. എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ എന്താണ്? റൂട്ട് ഓഫ് 3 സ്ക്വയർ എത്ര? 9 ആണ്. 4 സ്ക്വയർ 16. അപ്പൊ എന്തൊരു റൂട്ട് 25 എന്ന് വരും. അത്രയാണ്, 5 km ആണ് ഇപ്പോഴുള്ള എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമപാർശ്വ മട്ട ത്രികോണത്തിന്റെ നീളം കൂടിയ വശം 10 cm ആയാൽ തുല്യമായ വശം എത്ര? അപ്പൊ എങ്ങനെ വരയ്ക്കാം? സമപാർശ്വമാകുമ്പോ ഈ രണ്ട് സൈഡും എന്തായാലും സെയിം ആണ്, എ ആണെന്ന് എടുക്കാം. അപ്പൊ എന്താണ്? നീളം കൂടിയ വശം 10 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നേരത്തെ എഴുതിയതുപോലെ എങ്ങനെ എഴുതാം? 10 squared = അതായത് ഇതാണ് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരുന്നത്, ഇത് ബേസ് ആണ്, ഇതെന്താണ് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അപ്പൊ 10 squared = a² + a² എന്ന് എഴുതാം അല്ലെ. a² + a² എന്താ? 2a² 2a² = 100 എന്ന് എഴുതാം. 10 squared = 100. അങ്ങനെയാണെങ്കിൽ a² എന്താവും? 100
അടിയിൽ വരുമ്പോഴേക്കും ബൈ ടു. അപ്പൊ എ സ്ക്വയർ ഈക്വൽ ടു 100/2 ആണെങ്കിൽ എ എന്താ റൂട്ട് എടുത്താൽ പോലെ രണ്ട് സൈഡിൽ, ഈ സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, 100 10 വരും, 2 √2. അപ്പൊ 10/√2 ആണ് ആൻസർ. ഇന്നത്തെ 5 ക്വസ്റ്റ്യനോടെ പൂർണ്ണമാവുകയാണ്. അടുത്ത 5 ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.